ഓക്കെ, പ്രിന്റഡ് ഓർഗാൻസയ്ക്കകത്ത് ആന്റിക് ഫിനിഷില് നമുക്ക് ബോർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ വേറൊരു എന്താ പറയാ, ഞാൻ പറയും കണ്ണാടി പോലത്തെ ഒരു സാരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ഫിനിഷിലാണ് വന്നേക്കുന്നത്. സംഭവം കളറും കാര്യങ്ങളൊക്കെ മെറ്റാലിക് ഷെയ്ഡിലല്ല, വളരെ ലൈറ്റ് ബ്ലൂ ടോണിലാണ് വന്നേക്കുന്നത്, പ്രിന്റഡ് ആണ്. പക്ഷെ രണ്ട് സൈഡും വന്നേക്കുന്ന ആ ഒരു വീവിങ്ങും കാര്യങ്ങളൊക്കെ ആന്റിക് സിൽവർ വീവിംഗ് ആണ് വന്നേക്കുന്നത്. നോക്കേ കണ്ടോ, നല്ല ആന്റിക് ഫിനിഷില്ല. അകത്ത് ബൂട്ടാസ് ആണെങ്കിലും അതുപോലെ തന്നെ വന്നേക്കുന്നത് കണ്ടോ, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പം ഈ സാരിയൊക്കെ ഇപ്പം വെബ്സൈറ്റിലും നമ്മുടെ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ പ്രീമിയം കളക്ഷൻ വന്നിട്ടുണ്ട്, അതായത് മഷ്റൂം സിൽക്ക് എന്നുള്ള സാധനം വന്നിട്ടുണ്ട്, പ്യുവർ ടിഷ്യൂ സിൽക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർഗാൻസ തന്നെ സ്ഥിരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഓർഗാൻസ സാരി എങ്ങനെയായിരുന്നു, സിംഗിൾ ടോൺ സാരി അല്ലെങ്കിൽ 3D സാരി, ഓർഗാൻസ ബനാറസിലൊക്കെ ഇത്രയും വന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വന്നേക്കെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പ്രിന്റഡിൽ ഓർഗാൻസ സാരി, അതും വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽവർ ഫിനിഷിലൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാരീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, നേരെ ആശ്മിയിലേക്ക് വരണം. അതുമല്ല, കുറച്ചുകൂടി ഈസിയറാക്കി കാര്യങ്ങൾ തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കളക്ഷൻസും കാണാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയില്ല, നിങ്ങൾ നേരെ വെബ്സൈറ്റിൽ പോയിട്ട് വരും. ചുമ്മാ 17,100 റുപ്പീസ് ആയിരിക്കും ഈ സാരിയുടെ കോസ്റ്റ് വരുന്നത്. സിംഗിൾ പീസാണ്, ഡിസൈനർ കളക്ഷൻ ഒന്നും നമ്മളങ്ങനെ പ്രീ ഓർഡറും കാറ്റഗറി അങ്ങനെ ഒന്നും ഇല്ല, കാരണം എല്ലാം ഹാൻഡ് പിക് കളക്ഷനൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സാരിക്കൊന്നും നമുക്ക് പ്രീ ഓർഡർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ബൈ 2,300 റുപ്പീസിന്റെ സെമി സിൽക്ക് ആണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് ഒക്കെ ഞാൻ പറഞ്ഞോ കാണിച്ചോ അറിയേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക കോമ്പിനേഷനൊന്നല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വന്നേക്കുന്ന പറയുമ്പോഴത്തേക്കും ചിലതൊക്കെ ഉണ്ടല്ലോ പണ്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പ്യുവർ കളക്ഷനിലുണ്ട്, ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് റെഡ് നമ്മുടെ കയ്യിൽ തന്നെ ക്രേപ്പും കാര്യങ്ങളിലൊക്കെ 16, 17, 20 ആ ബഡ്ജറ്റിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് വളരെ അഫോർഡബിൾ 2,300 റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം വെഡ്ഡിങ്ങിനോ റിസപ്ഷനൊക്കെ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വേണമെങ്കിൽ ഒരു പട്ട് പാവടയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കുറച്ച് കളർ കോമ്പിനേഷൻസ് ആണ്. ബാക്കി ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കയറി നോക്കുകയാണെങ്കിൽ ബാക്കി ഷെയ്ഡ്സൊക്കെ നോക്കാം. നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് സുന്ദരി കുട്ടികളായിട്ടൊക്കെ നടക്കാം. അപ്പോൾ വരും മാറ്റി ലിപ്സ്റ്റിക് ഓക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ ദേസി ടസറിനകത്ത് ഇപ്പൊ കുറച്ച് കിട്ടാൻ ഞാൻ എല്ലാ പ്രശ്നം പറഞ്ഞാൽ ദേസി ടസറിനകത്ത് കുറച്ച് ഹാൻഡ് വർക്കോ ഇല്ലെങ്കിൽ എന്താ പറയുക മിറർ വർക്ക് ഒക്കെ ചെയ്ത് സാധനം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം പ്യുവർ ദേസി ടസർ കിട്ടാനില്ല. നമ്മൾ പറയല്ലേ കിട്ടാനില്ല, ഹേ അതാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദേസി ടസറിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ത്രെഡ് വീവിംഗ് പോകുന്നുണ്ട്, കണ്ടോ ത്രെഡ് വീവിങ്ങും കാര്യങ്ങളും പോയിട്ടുണ്ട്. രണ്ട് സൈഡും സ്കാലോപ്പ് എഡ്ജിങ്ങിനോട് കൂടി മിറർ വർക്കും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു റിസപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ഈവനിങ് വേറായിട്ട് യൂസ് ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിന്റെ ബ്ലൗസ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകണം. ഇത് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ അമ്മമാർ ഭയങ്കര ടെൻഷനിലാണ്, കാരണം അവരൊക്കെ സീരിയൽ പണ്ട് മര്യാദയിൽ കണ്ടുകൊണ്ടിരുന്നു ടി വിയിൽ. ഇപ്പം എല്ലായിടത്തും നോർമൽ കളക്ഷനൊക്കെ പകരം നമ്മളെപ്പോലെ ആൾക്കാരെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഇല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ടി വിയൊക്കെ വന്നതിന് ശേഷം യൂട്യൂബ്, എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടതാണ്, അമ്മ യൂട്യൂബിൽ കുറച്ച് കാണും ക്ലിപ്സ് ഉണ്ടാകും ഒരു 1 മിനിറ്റ്, അത് കണ്ടു പറയാം ബാക്കി കാണണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യും സൺ നെക്സ്റ്റിൻ്റെ അടുത്ത്. അതുപോലെ ഞാൻ പറയുന്നത് ബാക്കി നിങ്ങൾക്ക് ബ്ലൗസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകണം. അതുക്കാണ് ഞാൻ ഇത്രയും കറങ്ങി തിരിഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറും, നിങ്ങൾ ബാക്കി സാരീസ് കണ്ട് വാവ് ഗോർജിയസ് എന്ന് പറയും. അപ്പോൾ നേരെ വെബ്സൈറ്റിൽ പോവുക, ആഷിമ ഫാഷൻ .com പോവുക, സാരീസ് കാണാൻ പറ്റും, പ്രൈസ് കാണാൻ പറ്റും. നിങ്ങൾ PPPP ചോദിക്കരുത്. ഇതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17,300 റുപ്പീസ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ആഷിമയുടെ വീഡിയോ കണ്ടിട്ട് 17,000 രൂപയുടെ സാരിയാണോ ഈ കൊച്ചു കൊടുത്ത് നിൽക്കുന്നതെന്ന് അല്ല, നമ്മുടെ കയ്യിൽ 1,000 രൂപയുടെ സാരിയൊക്കെ ഉണ്ട്, 5,000 രൂപയുടെ സാരിയുണ്ട്, 2,000 രൂപയുടെ സാരിയുണ്ട്. ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നേരെ വെബ്സൈറ്റിലോട്ട് പോകണം. അതുമല്ല കുറച്ച് സമയമുണ്ട്, ഒരു 1 hour, 2 hours ഒക്കെ ഉണ്ട്, കൊച്ചിയിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ നേരെ ആഷിമയിലോട്ട് വരാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാർ വരണ്ടെന്നല്ല, പക്ഷെ വരണം. ബൈ 3,000 റുപ്പീസിന്റെ കോട്ട സാരീസ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണാത്ത കോമ്പിനേഷൻ, ഞാൻ എപ്പോഴും പറയാലോ കാണാത്ത കോമ്പിനേഷൻ ഉണ്ട്. യെല്ലോ ആൻഡ് ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് വെയറിൽ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ആക്രാന്തമാണ് സത്യം പറഞ്ഞാൽ. അവർക്ക് പ്രത്യേകിച്ച് 9-to-5 ജോബൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോരോ ടൈപ്പ് ഓഫ് സാരീസ് വേണം, ഫാബ്രിക് ഡിഫറെൻ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്താ പറയുക കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ ഭയങ്കര എന്താ പറയുക വാർഡ്രോബൊക്കെ തുറക്കുമ്പോഴത്തേക്കും ഇതല്ല എന്നൊക്കെ പറയാനൊരു ഓപ്ഷൻ ഉണ്ടാവണം മനുഷ്യന്മാർക്ക്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബ്രൈറ്റ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ബ്രൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ ഉടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അയ്യോ 10 പേരെങ്കിലും നോക്കും അങ്ങനെയല്ല, നല്ല രസമായിട്ടൊക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കോട്ട
സാരീനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയണ്ട, കാരണം ഞാൻ ജനിക്കുന്നതിന് മുൻപേ ഉള്ള ഫാബ്രിക്കും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഈ ഫാബ്രിക്കിനെ കുറിച്ച് അറിയുകയും ചെയ്യാം. മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്, ഇല്ലെന്ന് ഒരിക്കലും പറഞ്ഞ. പക്ഷെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കോട്ടയുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക് പ്രിന്റ്സ് ഒക്കെ ഭയങ്കര സിമിലർ ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ഒരു സിൽവേഴ്സ് എന്താ പറയുക ടിഷ്യൂ ബോട്ടറും ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനത്തെ ഒരു കാലവും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് കയ്യിൽ മുത്തുമാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സാരിയും കാര്യങ്ങളൊക്കെയാണ്. ബ്ലൗസ് വരുന്നത് ഈ സെയിം ഗ്രീൻ ബ്ലൗസ് ആയിരിക്കും വരാം. അപ്പോ നമുക്കിപ്പോ റെഡി ഫോർ ഡിസ്പാച്ച് ആണ്, നമ്പേഴ്സ് ഉണ്ട്. ഇതിനുശേഷം ഇതിന്റെ നമുക്ക് പ്രീ ഓർഡർ എന്നൊരു കോൺസെപ്റ്റ് ഈ സാരിക്കില്ല. ഞാൻ പറഞ്ഞു ഇതോടുകൂടി ചിലപ്പം അന്യാദീനെ പെട്ടുപോകുന്ന കല എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ ലാസ്റ്റ് സെറ്റ് ഓഫ് കുറച്ച് സാരീസും ഷെയ്ഡ്സും കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഷെയ്ഡ്സ് കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കാണിക്കാം. ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ 2500 ബഡ്ജറ്റിന് ഫാൻസി കോട്ട സാരീസ് വന്നിട്ടുണ്ട്. ഫാൻസി കോട്ട എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾക്ക് വീവിംഗ് സാരി വേണ്ട, അതായത് ഗോൾഡൻ സെറി വേണ്ട, ആന്റിക് ആണെങ്കിൽ പോലും നിങ്ങൾ വെച്ചോണ്ടിരുന്നാൽ മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു ആറ്റുവാണ്. ഗോൾഡൻ സെറി, ആന്റിക് സെറി, സിൽവർ സെറി ഒന്നുമേ വേണ്ട. പക്ഷേ ബാക്കി എന്തെങ്കിലും ഒരു സാരി മതി എന്നൊക്കെ പറയുന്നവർക്ക് പറ്റിയൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ എംബ്രോയിഡറിയും കാര്യങ്ങളാണ് പോയിരിക്കുന്നത്. വീവിംഗ് വരുന്നത് തന്നെ, എംബ്രോയിഡറി എന്ന് പറയാൻ പറ്റില്ല, വീവിംഗ് ആണിതും. ഇത് ത്രെഡ് വീവിംഗ് ആണ് വരുന്നത് കേട്ടോ. സെറി കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ത്രെഡ് വീവിംഗ് ആയിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഒരു പേഴ്സണലി നിങ്ങൾക്ക് വീവിംഗ് സാരി മീൻസ് സെറി ഞാൻ വീഴാൻ പോയതാ സോറി സെറി വീവിംഗ് സാരി ഒന്നും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും പറ്റിയ ചോയ്സ്. അപ്പൊ 2500 റുപ്പീസ് എന്താ പറയാ, സാരിയുടെ ഭംഗി കണ്ട് ഞാൻ എന്താ പറയാ തലറിഞ്ഞ് വീഴാൻ പോകുന്ന പോലെ പോയത് സാരിയാണ്. അങ്ങനെ നല്ല ദേക്കണ്ടോ സിമ്പിൾ. നിങ്ങൾക്ക് അമ്മമാരൊക്കെ ഉണ്ടാവും, ചിലവരൊക്കെ ഒട്ടുമേ ഗോൾഡൻ സാരി ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന അമ്മമാരോ, ഇല്ലെങ്കിൽ എന്താ പറയാ ഒരു വെഡിങ് ഗിഫ്റ്റ് കൊടുക്കണം, വലിയ പ്രായമുള്ള ഒരു കുട്ടിയാണ്, അപ്പം പ്രത്യേകിച്ച് 20s 30s കുട്ടികൾക്ക് വലിയ ഗോൾഡൻ ബോർഡറോ അല്ലെങ്കിൽ എന്താ പറയാ വീവിംഗ് ആണ് പ്യുർ ബനാറസി എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവരുടെ ഒരു സട്ടിലായിട്ടുള്ള സാരി മതി, സിമ്പിളായിട്ട് സാരി മതി. മാത്രമല്ല വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ വല്ലപ്പോഴും ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ സാരി എടുക്കുക എന്നൊക്കെ പറയുന്നവർക്ക് പറ്റിയ കോമ്പിനേഷൻ ഒക്കെയാണ്. മാത്രമല്ല ഇതിന്റെ ബ്ലൗസ് കൂടി കണ്ടോ, ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും, അതിനകത്ത് സ്ലീവ് പോർഷനില് അതേപോലെ തന്നെ ഒരു ത്രെഡിന്റെ വീവിംഗും കാര്യങ്ങളും പോയിട്ടുണ്ട്. 2500 rupees. അപ്പൊ ബൈ. ഇടയ്ക്ക് വെച്ചൊരു വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ആർട്ട് സിൽക്ക് അല്ലേ എന്ന് എന്നെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ആർട്ട് സിൽക്ക് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഇതല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു എൻക്വയറി വന്നതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനത്തെ സംശയം വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എങ്കിൽ എന്താണ് ആർട്ട് സിൽക്ക് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഉടുത്തേക്കുന്ന ആർട്ട് സിൽക്കാണ്. ആർട്ട് സിൽക്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയില്ല, നോർമൽ സെമി സിൽക്ക് അല്ലെങ്കിൽ എന്താ പറയാ സെമി കാഞ്ചി സെമി കട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇമ്പ്രഷൻ ആട്ടോ. ആർട്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അയ്യോ മോഹം ചോദിക്കും, അയ്യോ അതെന്താ വേണ്ടെന്ന് പറയും. അത്രയും എന്താ പറയാ നമ്മൾ ഈ വേണ്ട നമുക്ക് ഇഷ്ടമില്ലാത്ത ആള് എന്നൊക്കെ പറയുന്ന ഒരു ഭാവമൊന്നും വേണ്ട കേട്ടോ. ആർട്ട് സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സംഭവം കുറച്ചും കൂടി ഷൈനി ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് സെമി ഒക്കെ വരുമ്പോഴത്തേക്കും അത്രയും ഷൈനിങ്ങും കാര്യങ്ങളുമല്ല. ഈ സാരി നിങ്ങൾക്ക് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചിട്ട് എന്താ പറയാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് കണ്ടു ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് വീവേഴ്സിനൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യിപ്പിച്ചതാണ്, ഈ കോമ്പിനേഷനൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അല്ല. ഇത് നമുക്ക് പ്രോപ്പർ ആർട്ട് സിൽക്കിൽ വരുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കാഞ്ചിപുരം എന്താ പറയുക സാരീസിന്റെ ഒക്കെ കോമ്പിനേഷനൊക്കെ കുറച്ചും കൂടി വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന സാരിയാണ് ഇത്. ഒരിടക്കാലത്ത് എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ സെമി കാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സെമി കാഞ്ചി എന്നൊക്കെ നമ്മളിപ്പോ എന്താ പറയാ ഓരോരോ സാരിക്ക് ഓരോരോ പേരിടുന്ന പോലെ തന്നെ ഇത് നോർമലി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് സെമി കാഞ്ചി എന്ന് പറഞ്ഞു. സംഭവം ഇത് ആർട്ടാണ്, ആർട്ട് സിൽക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സിൽക്കിന്റെ ഒരു ഫിനിഷും അല്ലെങ്കിൽ എന്താ പറയാ നോർമൽ ഒരു കാഞ്ചിപുരം ഫുള്ളി വൂവൻ സാരിക്കൊക്കെ ഒരു ഷൈനും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, ആ ഒരു ഇഷ്ടം വരുന്നത് ആ ആർട്ട് സിൽക്ക് എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോ ആർട്ട് സിൽക്ക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും മുഖം ചുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത്രയും നേരം മുഖം ചുളിച്ചാണെങ്കിൽ ഫുൾ വീഡിയോ കാണുന്നെങ്കിൽ ഇതിന്റെ റേറ്റ് കൂടി ഞാൻ പറയാം, 1600 rupees ആണ്. ഇനി മുഖം ചുളിവൊക്കെ നിങ്ങളുടെ മാറും, കാരണം 1600 rupees പ്യുർ കാഞ്ചീപുരം അല്ലേലും അതേ വൈബും അതേ ഫീലും അത്രയും സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയുന്നില്ല, 1600 rupees ഒക്കെ ഒരു സാരിക്ക് വളരെ അഫോർഡബിൾ ആണ്. നമ്മുടെ കോട്ട സ്റ്റേപ്പിലൊക്കെ കിട്ടുന്ന അതേ റേഞ്ചിലാണ് ഈ സാരിയും കിട്ടുന്നത്. ഇനി ഇതിന്റെ ബാക്കി കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും ഉണ്ട് കണ്ടോ. എന്താ പറയാ ബാക്കി കളേഴ്സ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ നോക്കി നോക്കി നിൽക്കാണ്. ബാക്കി കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂഷ്വൽ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ട്. അതല്ലാതെ ഈ പ്രാവശ്യം കുറച്ച് ഡിഫറെന്റ് വന്നതാണ് ഈ ലാവൻഡർ ബ്ലൂ കേട്ടോ. ഇതേ കണ്ടോ ഇങ്ങനത്തെ ലാവൻഡർ ഒരു എന്താ പറയാ
ടീൽ ബ്ലൂ കോമ്പിനേഷനിലൊക്കെ നമുക്ക് സാരി വരുന്നുണ്ട്. അപ്പോൾ ആർട്ട് സിൽക്ക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇനി തൊട്ട് മുഖം ചുളിക്കാനോ ഒന്നും പോകണ്ട. ആർട്ട് സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ അഫോർഡബിൾ റേഞ്ചിൽ കുറച്ചും കൂടി ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫാബ്രിക് ആയിരിക്കും. നിങ്ങൾക്ക് കാഞ്ചീപുരം സാരീസിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഷൈനിങ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല ഒരു 16,000, 26,000, 30,000 ഒക്കെ പ്യുവർ കാഞ്ചീപുരം സാരീസ്. എന്നാൽ മല്ലപ്പുഴം ലൈഫിൽ നമുക്കൊരു നല്ലൊരു കാഞ്ചീപുരം സാരിയൊക്കെ ഉടുത്ത് പോകുന്നൊരു വൈബും ഫീലും ഒക്കെ വേണം. എന്നാൽ മനസ്സിന് അത്രയും കല്ലൊന്നും വെച്ചുകൊണ്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ ആർട്ട് സിൽക്ക് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് നോർമൽ നിങ്ങൾ ഈ സാരി കാണുന്നത് സെമി കാഞ്ചി എന്നായിരിക്കും മിക്കടത്തും കാണുന്ന സംഭവം, നമ്മുടെ ആർട്ട് സിൽക്ക് തന്നെയാണ്. അപ്പോൾ ബൈ. പാൽപായസമൊക്കെ കുടിച്ച് മതോന്മതനായി എന്താ പറയുക 4 ദിവസം കടന്നു പോയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങളായാലും ഞാനായി, ഞാൻ നന്നായിട്ട് എന്താ പറയുക ബോളി പായസമൊക്കെ നന്നായിട്ട് കഴിച്ചു. എന്താ പറയുക ഗോതമ്പ് പായസം, ആ പായസം, ഈ പായസം എല്ലാം കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഷിഫോൺ സാരിയിൽ സാറ്റിൻ ബോർഡറും കൂടി വന്നിരിക്കുന്ന സാരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് എൻക്വയറി ഉണ്ട്, ഷിഫോൺ സാരീസ് എൻക്വയറി ഉണ്ട്. പൊതുവേ കാശ്മീരിൽ ഷിഫോൺ കുറവാണ്. അപ്പോൾ ഷിഫോൺ കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂഷ്വലായിട്ട് കാണുന്ന സാരീസ് ഒന്നും ആവരുത്, കുറച്ചൊന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വേണം എന്നും പറഞ്ഞ് ഷിഫോണിലെ ഡിജിറ്റൽ പ്രിന്റ്സ് നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും കളർ കോമ്പിനേഷനിലോ ഇല്ലെങ്കിൽ ഒരു ഷിഫോൺ സാരി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെഗുലർ യൂസ് അല്ലാതെ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട് നിങ്ങൾക്കില്ലേലും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3,100 റുപ്പീസിന്റെ ഷിഫോൺ മെറ്റീരിയലില് നമുക്ക് രണ്ട് സൈഡും സാറ്റിൻ ബോർഡറും കാര്യങ്ങളൊക്കെ വന്നേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഈവനിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാർട്ടി കോക്ടെയിൽ പാർട്ടിക്ക് പോകണം ഇല്ലെങ്കിൽ ഈവനിങ് ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രീതിക്കാണ് സാധനം വന്നിരിക്കുന്നത്. എന്നാൽ പാർട്ടി വേറെ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ എന്താ വരാന്ന് എനിക്കറിയാം. ആ അപ്പം നല്ല റേറ്റ് ആയിരിക്കും അല്ല, 3,100 റുപ്പീസിന്റെ സാധനമാണ്. വളരെ ഇപ്പം തന്നെ കണ്ടോ വളരെ 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 ലൈറ്റ് വെയിറ്റ് ആണ്. ഫാബ്രിക് വൈസ് ഭയങ്കര, നിങ്ങൾക്ക് ഷിഫോണിന്റെ കാര്യം അറിയാലോ നല്ല രീതിക്ക് ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ, എല്ലാം നല്ല രസമാണ്. ഞാൻ ചില്ലി റെഡ് ഉടുത്തതിന്റെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്ന പിങ്ക് ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു പിങ്ക് എന്റെ ഒരു കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഒരൊറ്റ പീസ് ആയിരിക്കും നമുക്ക് ചില്ലി റെഡിൽ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചില്ലി റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആദ്യം കാണിച്ചിട്ട് ബാക്കി ഷെയ്ഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു. ഇതാണ് സെക്കൻഡ് സാരി കേട്ടോ, ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റഡ് ആയിരിക്കും, രണ്ട് സൈഡും സാറ്റിൻ ബോർഡറും കാര്യങ്ങളും വരാം. ഇതാണ് ഹോൾ സാരി കണ്ടോ, ത്രൂ ഔട്ട് നിങ്ങൾക്ക് ആ പ്രിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് ബ്ലൗസ് വരാം, പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരാം. അപ്പൊ 3,100 ആണ് ബഡ്ജറ്റ്. ഇനിയും പ്രിന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സെക്കൻഡ് സാരി കണ്ടോ, പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് നിങ്ങൾ ഇനി വെബ്സൈറ്റിലൊക്കെ വരാൻ വേണ്ടി ഒന്നും കാത്തിരിക്കണ്ട, കാരണം ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഷിഫോൺ സാരി നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഒരു 40 below ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ഫാബ്രിക് ആയിരിക്കും ഷിഫോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മൂവ്മെന്റും കാര്യങ്ങളുണ്ട്. സെക്കൻഡ് വരുന്ന ഇങ്ങനത്തെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാ വരാ കണ്ടോ, പിങ്ക് ബോർഡർ. ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് ഫുൾ നോക്കാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതൊക്കെയാണ് അടുത്തത്. ഇത് വരുന്ന ലൈറ്റ് പിങ്കില് വരുന്ന ഒരു കോമ്പിനേഷൻ്റെ കണ്ടോ, ഇതാണ് അടുത്തത്. ലൈറ്റ് പിങ്കില് ഇതേപോലത്തെ ഒരു പ്രിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി വലിയ പ്രിന്റ് ഇഷ്ടമല്ല, ചെറിയ പ്രിന്റ് മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും വേരാ പാസ്വേ ഇതേ കണ്ടോ, ഇതാണ്. അപ്പോ 3,100 നമുക്ക് നല്ലൊരു ഷിഫോൺ സാരി വന്നിട്ടുണ്ട്, പാർട്ടി വെയർ ആണ്. അപ്പോ ബൈ.